വിദ്യാർത്ഥികളിലും അധ്യാപകരിലും കോവിഡ് കോവിഡ് പോസിറ്റീവ് പോസിറ്റീവ് ഓൺലൈൻ ക്ലാസുകളുടെ താളം തെറ്റുന്നു രണ്ട് ഡോസ് വാക്സിൻ എടുത്ത അധ്യാപകർക്കിടയിലും ആകുന്നവരുടെ എണ്ണം ും അതിവേഗം പടരുന്ന കോവിഡ് തരംഗത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളും വലയുകയാണ് രണ്ട് ഡോസ് വാക്സിൻ എടുത്ത അധ്യാപകർക്കിടയിലും പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ ഓൺലൈൻ ക്ലാസുകളും പ്രതിസന്ധിയിലായി ഓൺലൈൻ ക്ലാസുകൾ ശക്തമാക്കണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം നിലനിൽക്കിയാണ് പ്രതിസന്ധി രോഗബാധിതരായ അധ്യാപകരിൽ പലരും ഓൺലൈൻ ക്ലാസ് പോലും നടത്താൻ കഴിയാത്ത ശാരീരിക അവസ്ഥയിലേക്ക് മാറുന്നതാണ് പ്രതിസന്ധി രൂക്ഷമാകുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം അധ്യയന വർഷം നവംബറിൽ പുനരാരംഭിച്ചപ്പോൾ പോസിറ്റീവാകുന്നവരുടെ എണ്ണം വളരെ കുറവായിരുന്നു എന്നാൽ ഒമിക്രോൺ തരംഗം പടർന്നതോടെ രോഗബാധിതർ ആകുന്ന വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും എണ്ണം വർദ്ധിച്ചു ഓരോ ആഴ്ചയിലും നൂറിലേറെ അധ്യാപകരും മുന്നൂറോളം വിദ്യാർത്ഥികളുമാണ് പോസിറ്റീവ് ആകുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞയാഴ്ച എട്ട് സ്കൂളുകളാണ് കോവിഡിന്റെ അതിതീവ്ര വ്യാപനത്തെ തുടർന്ന് അടച്ചത് നാൽപ്പത് ശതമാനത്തിൽ അധികം വിദ്യാർത്ഥികൾക്ക് പോസിറ്റീവായാൽ സ്കൂൾ അടയ്ക്കാമെന്നാണ് സർക്കാർ നിർദ്ദേശം പല ക്ലാസ്സുകളിലെയും പകുതിയിലേറെ വിദ്യാർത്ഥികൾ പോസിറ്റീവായതിനാൽ ഓൺലൈൻ ക്ലാസ് നടത്താനാകാതെ അധ്യാപകർ വലയുന്നുണ്ട് എല്ലാവരെയും ഫോണിൽ വിളിച്ച് അധ്യാപകർ വിവരം തിരക്കണമെന്നതും അംഗബലം കൂടുതലുള്ള സ്കൂളുകളിൽ തിരിച്ചടിയാണ് ഇത്തരം സ്ഥലങ്ങളിൽ അധ്യാപകർ കൂടി കോവിഡ് പോസിറ്റീവാകുന്നതോടെ പ്രതിസന്ധി ഇരട്ടിക്കുകയും ചെയ്യും വിഷൻ ന്യൂസ് പാലാ